ശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകരിലേക്കും യേശു ക്രിസ്തുവിൻ്റെ കൃപ സമൃദ്ധമായി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് വിശ്വാസം കേൾവിയിൽ നിന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്ബോധനമാണ്. നാം ദൈവസ്വരം കേൾക്കണം, നാം ദൈവവചനം കേൾക്കണം. റോമാലേഖനം 10:17 സോ ഫെയ്ത്ത് കംസ് ഫ്രം വാട്ട് ഈസ് ഹേർഡ്. റോമൻസ് ചാപ്റ്റർ 10:17. So, faith comes from what is heard. പ്രത്യേകിച്ച് ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് കുട്ടികളെയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ബാലികാബാലന്മാരെയും കർത്താവ് അനുഗ്രഹിക്കും. ഓൾ ചിൽഡ്രൻ, പ്ലീസ് ലിസൺ. എൻ്റെ പേര് ബെൻജോയൽ സെബാസ്റ്റ്യൻ. ഞാൻ അങ്കമാലി അടുത്ത് കർഗുറ്റിൽ നിന്നാണ് വരുന്നത്. ഞാൻ പഠിക്കാൻ വഴികളെ മോശമായിരുന്നു. 10-ാം ക്ലാസ്സിൽ 72% വിജയിച്ചത്. അതിൻ്റെ കാരണം യേശുനാമത്തിൻ്റെ പുസ്തകമാണ്, പിന്നെ അച്ഛൻ്റെ അനുഗ്രഹവും. 10-ാം ക്ലാസ്സിൽ അതിന് മുമ്പൊക്കെ പഠിക്കാനായിട്ട് വളരെ മോശമായിരുന്നു അല്ലേ? ഓണപരീക്ഷയ്ക്ക് 6 സബ്ജക്റ്റിനാണ് തോക്കുന്നത്. ഏഹ്, 6 വിഷയങ്ങൾക്കാണ് തോറ്റുപോയത് ഓണപരീക്ഷയ്ക്ക്. ആ അല്ല, ഞാൻ ചോദിക്കട്ടെ, ടോട്ടൽ എത്ര വിഷയമുണ്ട്? ടോട്ടൽ പത്ത് വിഷയമാണ്. എന്നാലും 10-ാം 6-ാം ക്ലാസ്സിലൊക്കെ തോറ്റു അല്ലേ? കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ചില വിഷയങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ഏഹ്, ചില വിഷയങ്ങൾ അല്ലേ നല്ല ബുദ്ധിമുട്ടല്ലേ? ശരിക്കും അങ്ങനെ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ഇന്ന് ബുദ്ധിമുട്ടായിരിക്കും. ഫെബ്രുവരി 2 ഇവിടെ കുടുംബസമേതം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ ആശീർവദിക്കുന്ന ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ശുശ്രൂഷയുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഇവ പറഞ്ഞു എനിക്ക് പഠിക്കാം. നീ അങ്ങനെ നിന്റെ വിഷമം പോലെ പറഞ്ഞു അവിടെ. പിന്നെ മലയിൽ വന്ന് പ്രാർത്ഥിക്കുകയും കൽക്കുരിശിൻ്റെ അവിടെ പ്രാർത്ഥിച്ചു. പിന്നെ രാത്രി പുസ്തകം തലവേച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. യേശുനാമത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ടല്ലോ, ഈ കുട്ടിക്ക് മനസ്സിലായി എൻ്റെ തലയ്ക്കുള്ളിൽ ഒന്നും. കുട്ടിക്ക് മനസ്സിലായി അല്ലേ? നിനക്ക് ശരിക്കും ഒരു പഠിക്കാൻ നല്ല സ്ട്രഗിൾ അല്ലായിരുന്നു? ബുദ്ധിമുട്ടായിരുന്നു. ഓർമ്മയൊക്കെ കുറവല്ലായിരുന്നു? പഠിക്കുന്ന സമയത്ത് ബൈഹാർട്ടായി പഠിക്കും, പക്ഷെ ക്ലാസ്സിലെത്തുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. ഒന്നുമില്ല, പഠിക്കുമ്പോൾ നന്നായിട്ടുള്ള തലബുദ്ധി മറിഞ്ഞ് പഠിക്കും, പക്ഷെ ക്ലാസ് ചെല്ലുമ്പം ഒന്നുമില്ല, മറുപടിയില്ല, ഉത്തരയില്ല, എഴുതിയാലും മാർക്കില്ല. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി തലയുടെ ഉള്ളിലത്തെ സ്ഥിതിയൊക്കെ. ഉടനെ കുട്ടി രാത്രിക്ക് കിടക്കുന്നതിന് മുമ്പ് തലയ്ക്ക് ഇത് നന്നായിട്ട് വെക്കും. തല വെച്ചിട്ട് പറയും, യേശുവേ രക്ഷിക്കണേ, യേശുവേ എൻ്റെ ബുദ്ധി തെളിച്ചു തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥി. അപ്പം എന്തായി? SLC പരീക്ഷയിൽ 72% വിജയിച്ചത്. എത്ര? 72. 6 വിഷയത്തിന് തോക്ക്. 9-ാം ക്ലാസ്സിലൊക്കെ മോശമല്ലായിരുന്നു പഠിപ്പിന് അല്ലേ? 9-ലും മോശം. 10 കയറ്റിവിടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നിന്റെ ഈശോ നിന്റെ കൂടെ നിന്ന് പരീക്ഷ സഹായിച്ചു. 2 കരങ്ങൾ ഉയർത്തി കുട്ടികളെ അനുഗ്രഹിക്കുന്ന കർത്താവിന് നന്ദി പറഞ്ഞ് നല്ല നന്നൊരു ശക്തിയോടെ കൈയടിച്ച് കർത്താവ്. ആമേൻ.
പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകാഗ്നി ശുശ്രൂഷയുടെ സമയത്ത് കർത്താവ് ഭവനങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ വർഷിക്കുന്നുണ്ട്. ഒരു മകൻ, ആ മകൻ്റെ അനുഭവം പറയുകയുണ്ടായി. ആ മകന് 20 വർഷമായൊരു ഉദര രോഗം അലട്ടുകയാണ്. അപ്പോൾ ആ സഹോദരനോട് പറഞ്ഞു, നീ അഭിഷേകത്തിൻ്റെ സമയത്ത് ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്ക്. ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കര നിന്ന് വരുന്നു. എനിക്ക് 20 വർഷമായിട്ട് ഉദര സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു. 20 വർഷമായി ഉദരപീഡ, ഉദര രോഗം. അപ്പോൾ എൻ്റെ അടുത്തുള്ള വീട്ടിലെ ഒരു അമ്മച്ചി പറഞ്ഞു, ഞായറാഴ്ച 8:30 ജാലോൺ TVയിൽ വട്ടാഴി അച്ഛൻ്റെ ധ്യാനമുണ്ട്, അത് കാണണമെന്ന്. ഞാൻ അത് മറന്നു പോയായിരുന്നു. അപ്പം ഇങ്ങനെ ഞാൻ ചാനൽ മാറ്റി മാറ്റി ഈ 8:30 ഞാൻ അച്ഛൻ്റെ ശാലോൺ TVയിലെ ബൈ ചാൻസ് രക്ഷപ്പെടാൻ വേണ്ടി പല ചാനലുകളിൽ പോയ സമയത്ത് കുടുങ്ങിപ്പോട്ടി. ആ ചാനലിൽ അഭിഷേകിൽ നേരെ പുരുഷങ്ങളുടെ ആശീർവാദം കൊടുക്കുന്ന സമയത്ത് അവളെ വന്ന് പെട്ടു ചെന്നു. ഞാൻ അപ്പോൾ അച്ഛൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അച്ഛൻ എഴുന്നേറ്റ് നിന്ന് കൈ ഉദര സംബന്ധ അസുഖങ്ങളുടെ അവളുടെ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അച്ഛൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉദരത്തിൽ കൈ വയറ്റി വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ അന്നേരം ഒന്നും തോന്നിയില്ല എനിക്ക്. പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ എനിക്ക് അസുഖങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. 20 വർഷമായ അസുഖം. യേശുവേ, 20 വർഷമായ ഉദര രോഗമാണ്. ഞാനിപ്പോൾ 3 പ്രാവശ്യം ഇവിടെ ധ്യാനം കൂടാൻ വന്നു. ഇതിപ്പോൾ 6 മാസമായി നടന്നിട്ട്. അപ്പോൾ എല്ലാം എനിക്ക് ഇവിടെ വന്ന് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയില്ല. പക്ഷേ ഇത് മൂന്നാമത്തെ മൊത്തം എന്താ വെച്ചാലും ഒന്ന് പരിചയമില്ല, 2 പേടി ഇങ്ങനത്തെ ഉള്ള. അപ്പോഴാണ് നോക്കുമ്പോൾ തമിഴ് സംസാരിക്കുന്ന ആളുകൾ പോലും സാക്ഷ്യം പറയണം. അപ്പോൾ പിന്നെ ചേട്ടൻ പറഞ്ഞു, എന്നാൽ പിന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാം എന്ന് പറഞ്ഞ് ചേട്ടൻ വന്ന്. 3 പ്രാവശ്യം വന്നപ്പോഴാണ് എനിക്ക് പറയാനത്. ഇപ്പം നല്ല ധൈര്യം കൊടുത്ത് ഈശോ, നല്ല അനുഗ്രഹം കൊടുത്ത് ധൈര്യം കൊടുത്ത് ഈശോ അനുഗ്രഹിച്ചു. നോക്കി ആ TVയുടെ അത് മറന്നു പോയിട്ട് ഷാലോം ചാനലിൽ മറന്നു പോയിരിക്കുകയായിരുന്നു. അമ്മയല്ലേ പറഞ്ഞത് അത് കണ്ടാൽ മതിയെന്ന്. അടുത്ത വീട്ടിലൊരു അമ്മച്ചി പറഞ്ഞു, അടുത്ത വീട്ടിലൊരു അമ്മ പറഞ്ഞു, മോനെ 20 വർഷം രോഗമല്ലേ, യേശു സുഖപ്പെടുത്തും, നീ അഭിഷേകനീയുടെ സമയത്ത് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സഹോദരൻ ഇങ്ങനെ എങ്ങനെയോ ബൈ ചാൻസ് മറന്നുപോയി. പക്ഷേ ബൈ ചാൻസിൽ അത് എത്തിയപ്പോഴത്തെ ലാസ്റ്റ് സമയമായി. അതാണ് എഴുന്നേറ്റ് നിൽക്കുന്നതൊക്കെ പറയണത്, ലാസ്റ്റ് സമയമായിരുന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ രോഗമുള്ള ഒരു രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ തന്നെ കൈ വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. പറഞ്ഞു തന്നല്ലോ ഉദര സംബന്ധമായ ഒത്തിരി പേരുടെ അസുഖം മാറി എന്ന് അച്ഛൻ അന്നേരം. അപ്പോൾ തന്നെ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈശോ സുഖപ്പെടുത്തി. പിറ്റേ ദിവസം നേരം വെളുത്ത, അപ്പോൾ 20 വർഷമായ രോഗം ഇല്ല. ഇല്ല, 20 വർഷമായ രോഗം ഇല്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചാടി എഴുന്നേൽക്കുക. ഓൾ ചിൽഡ്രൻ പ്ലീസ് സ്റ്റാൻഡ് അപ്പ് ആൻഡ് ജോയിൻ വിത്ത് ദിസ് പ്രയർ. ഈ പ്രാർത്ഥനയിൽ വലിയ ഉത്സാഹത്തോടെ നമുക്ക് പങ്കുചേരാം. യേശു ഈ സമയം അത്ഭുതങ്ങൾ ചെയ്ത് നമ്മളെ സഹായിക്കും. രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ കുരിശിലേക്ക് സമർപ്പിക്കുക. കൂട്ടായ്മയിലേക്ക് ചേരുക. 2 കരങ്ങൾ ഉയർത്തുന്നു, യേശുവിനെ സ്നേഹിക്കുക, ഉറക്കെ സ്തുതിക്കുന്നു. വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ, തളരരുതേ മനമേ, ആകുലമോ അരുതേ. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, കൈ ഉയർത്തി കൈയടിച്ച്. തപ്പുകളാലെ സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും, സ്തുതിച്ചിടുക
പദമേ ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ഓ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അനേക രാജ്യങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷ ആളുകൾ ഒരുമിച്ച് കൂടി ഏക മനസ്സോടെ അങ്ങ് ആരാധിക്കുന്നു. ഇപ്പോൾ അങ്ങയുടെ അത്ഭുത ശക്തി അങ്ങയുടെ ദാസീദാസന്മാരുടെ മേൽ അവിടുന്ന് ചൊരിയണമേ. മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ കരയുവതോ മനമേ, ഇരുവശങ്ങളിലേക്ക് കൈയടിച്ച് മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ കരയുവതോ മനമേ, ആകാരിന്റെ നിലവിളി കേട്ട ദൈവം ഇറങ്ങി വരും, ഉറവയെ തുറന്നു തരും. കൈ ഉയർത്തി കൈയടിച്ച് തപ്പുകളാണ് കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാണ് കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. രണ്ട് കാര്യങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ കർത്താവ് നമുക്ക് ചിന്തിക്കാൻ തന്നിരിക്കുന്ന ദൈവവചന ഭാഗമാണ് റോമാ ലേഖനം 10:17. Romans chapter 10 verse 17. So faith comes from what is heard. Vishwasam kelvil ninnu. Idu valare pradhana petta oru sangathiyanu. Kelkanam anagodi vyaktikale satan tadayunna rendu karyangalundu. Onnu suvisesham kelkuka. കേൾക്കാൻ ഇഷ്ടമല്ല, ഒരിക്കലും കേൾക്കാൻ ഇഷ്ടമല്ല. രണ്ട്, സുവിശേഷം പ്രസംഗിക്കുക. സുവിശേഷം പ്രസംഗിക്കുന്ന ഇഷ്ടമല്ല, ജീവിച്ചാൽ മതി, നല്ല ജീവിതം നയിച്ചാൽ മതി എന്ന് സാത്താൻ അവരുടെ ഹൃദയത്തിൽ ഒരു നുണചിന്ത കൊടുത്ത് പ്രസംഗത്തിൽ നിന്നും അവരെ അകറ്റിക്കൊണ്ടു പോവുകയാണ്. പ്രസംഗിക്കുന്നതിൽ നിന്നും കേൾക്കുന്നതിൽ നിന്നും നമ്മളെ അകറ്റുന്നത് സാത്താനാണ്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ്യാ. പ്രസംഗിക്കാൻ അയക്കുന്നത് യേശുവാണ്, പ്രസംഗിക്കാൻ അയക്കുന്നത് യേശുവിൻ്റെ സഭയാണ്, പ്രസംഗിക്കാൻ അയക്കുന്നത് യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരാണ്. അതുപോലെ കേൾക്കാൻ ഉണർത്തുന്നത് ദൈവമാണ്, കേൾക്കാൻ വിളിക്കുന്നത് ദൈവമാണ്, കേൾക്കാൻ നമ്മെ ഒരുമിച്ച് കൂടുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ പ്രവൃത്തിയാണിത് രണ്ടും. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ്യ. റോമാലേഖനം 10:14-15 തിരുലിഖിതങ്ങൾ. റോമൻസ് ചാപ്റ്റർ 10:14-15. തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവർ ഇല്ലാത്ത ഒരു കാലം ആഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ട്. അതിനെ വെറുത്ത്, അതിനെ ദുഷിച്ച്, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ. പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? കേൾക്കുന്നില്ലെങ്കിൽ എങ്ങനെ വിശ്വസിക്കും? വിശ്വാസം കേൾവിയിൽ നിന്ന്. നമ്മൾ ആദ്യം കേട്ട സാക്ഷിത്തന്നെ ചിന്തിച്ച് നോക്കിക്കേ, ആ ചെറുപ്പക്കാരൻ 20 വർഷമായി വേദനയിൽ പുളയുകയാണ്.
കഠിനമായ രോഗമായിരുന്നു അത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊട്ടടുത്ത ഭവനത്തിലെ ഒരമ്മ ഈ സഹോദരൻ്റെ ഈ കഠിനമായ രോഗാവസ്ഥ കണ്ടിട്ട് പറഞ്ഞു, നീ അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിച്ചാൽ നിനക്ക് യേശു ക്രിസ്തുവിൻ്റെ സൗഖ്യം ലഭിക്കും. പ്രസംഗിച്ചു. അദ്ദേഹം അത് കേട്ടു, അദ്ദേഹം അത് വിശ്വസിച്ചു. അദ്ദേഹം ആ സമയത്ത് യേശുവെ എന്ന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യേശു ഇടപെട്ടു. പ്രസംഗനില്ലാതെ എങ്ങനെ കേൾക്കും? ആ അമ്മച്ചി പറഞ്ഞതുകൊണ്ട് ആ മകൻ കേട്ടു, ആ കേട്ടതുകൊണ്ട് അവൻ വിശ്വസിച്ചു, വിശ്വസിച്ചുകൊണ്ട് ആ മകൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ ഇടപെടലുണ്ടായി. ഇതേപോലൊരു അനുഭവം കാനഡയിൽ നിന്ന് ഒരു കുടുംബം എഴുതി അറിയിച്ചത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് വായിക്കുകയാണ്. കാനഡയിൽ നിന്ന് ഒരു കുടുംബം എഴുതിയൊരു കത്താണിത്. നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം. എൻ്റെ പേര് മിനു. ഞാൻ കാനഡയിൽ നിന്നാണ് ഈ എഴുത്ത് എഴുതുന്നത്. ഞങ്ങൾ കാനഡയിൽ വന്നിട്ട് 9 മാസമായി. എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും കൂടെയുണ്ട്. ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ജോലിയൊന്നും കിട്ടിയിരുന്നില്ല. എല്ലായിടത്തും ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയില്ല. ഞങ്ങളെ 2 പേരെയും ആരും ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നില്ല. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്ന ആളാണ്, വിശ്വാസവുമുണ്ട്. പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും എൻ്റെ മനസ്സ് തളർന്നു. അതുകൂടാതെ ഞങ്ങളുടെ കുഞ്ഞ്, 1 വയസ്സ് മാത്രം പ്രായമുള്ള ഞങ്ങളുടെ കുഞ്ഞ് രാത്രിയിൽ ഓരോ 2 മണിക്കൂറിലും എഴുന്നേറ്റ് കരയുമായിരുന്നു. ആദ്യം ഞാനത് തനിയെ മാറുമെന്ന് വിചാരിച്ചു. പിന്നീട് എനിക്ക് ആ കരച്ചിൽ ഒരു അബ്നോർമലായി തോന്നിത്തുടങ്ങി. ഞാൻ ആകെ വിഷമത്തിലായി. എൻ്റെ പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരവുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു മലയാളി ഫാമിലിയെ പരിചയപ്പെട്ടു. എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ അവരോട് പറഞ്ഞു. ഒരു ജോലി തരപ്പെടുത്തി തരാമോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയില്ല. വാടക കൊടുക്കണം, ബിൽസ് പേ ചെയ്യണം, കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്ക് പണം വേണം, ഫുഡ് വാങ്ങാൻ പണം വേണം. അപ്പോൾ ആ ചേച്ചി എന്നോട്, അഭിഷേകാഗ്നി 10 ദിവസം അടുപ്പിച്ച് കണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. കാരണം ഞാൻ അഭിഷേകാഗ്നി പതിവായി കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യവും എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ പിറ്റേന്ന് വീട്ടിൽ ഞാനും കുഞ്ഞും തനിച്ചായിരുന്നപ്പോൾ എനിക്ക് അഭിഷേകാഗ്നി യൂട്യൂബിൽ കാണണമെന്ന് തോന്നി. ഞാൻ 1 എപ്പിസോഡ് ഓൺ ചെയ്തു. പതിവിന് വിപരീതമായി ഞാൻ ശരിക്കും മുട്ടന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ സാധാരണ അഭിഷേകാഗ്നി കാണാറുള്ളത് വെറുതെ ഇരുന്നാണ്. എന്നാൽ ലോകത്തിൻ്റെ ഓരോ കോണിലും വട്ടായിലച്ചൻ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാനും അതിൽ ഒരാളാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ഒരു ധ്യാനകേന്ദ്രത്തിൽ ഇരുന്ന് ധ്യാനം കൊടുന്ന അതേ പ്രതീതിയിൽ ആ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാൻ സാധിച്ചു. ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയരുന്നൊരു അനുഭവം എനിക്കുണ്ടായി. കരഞ്ഞു. അങ്ങനെ 10 ദിവസം ഞാൻ തുടർച്ചയായി അഭിഷേകാഗ്നി യൂട്യൂബിലൂടെ കണ്ടു. ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളി. 10-ാമത്തെ ദിവസം ഉച്ചകഴിഞ്ഞ് കൃത്യം 3 മണിക്ക് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അപ്ലൈ ചെയ്ത ഒരു ജോലി. ഞാൻ പിറ്റേന്ന് തന്നെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 1 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് അവരെന്നെ സെലക്ഷനായി എന്ന് പറഞ്ഞ് അറിയിച്ചു. ഞാൻ ആ ജോലിക്ക് പോയി. അന്ന് തന്നെ എൻ്റെ കുഞ്ഞ്, 1 മാസങ്ങളായി രാത്രിയിൽ കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞ്, അന്ന് രാത്രി മുതൽ കരച്ചിൽ നിർത്തി. ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നു. ഞങ്ങളുടെ തടസ്സങ്ങളെ തകർത്തെറിഞ്ഞു. ഇന്ന് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഈ അത്ഭുതം ഈ കത്തിലൂടെ ലോകത്തിലെ എല്ലാവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കൂടാതെ എല്ലാ ശനിയാഴ്ചയും 1 നേരത്തെ ആഹാരം ഉപേക്ഷിച്ച് അഭിഷേകാഗ്നി മഹാകൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന
ആ സമൂഹത്തിൽ ഞാനും ഒരംഗമായി ചേരുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാ ദിവസവും തന്നെ കുറച്ച് വർഷങ്ങളായി ഡെയിലി അഭിഷേകത്തിന് കണ്ടുകൊണ്ടിരുന്നൊരു കുടുംബമാണത്. അവർക്കൊരു അനുഭവമില്ല, ഒന്നും കിട്ടിയില്ല, ഒരു അനുഭവമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അടുത്തുള്ള വീട്ടിലെ ഒരു ചേച്ചി ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചു, ഇതിനെക്കുറിച്ച് സംസാരിച്ചു. നീ 10 ദിവസം പ്രാർത്ഥിച്ച് ഒരുങ്ങി അഭിഷേകത്തിന് കാണുക, അതാണ് പ്രസംഗിക്കുക അല്ലെങ്കിൽ പറയുക. വിശ്വാസം പറയണം, അനുഭവങ്ങൾ പറയണം, ബോധ്യങ്ങൾ പറയണം, പ്രേരണകൾ പറയണം. ആ ചേച്ചി പറഞ്ഞു, പ്രസംഗിച്ചു. ഈ ചേച്ചി ജോലിയില്ലാത്ത ഈ സഹോദരി അത് കേട്ടു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ദൈവാത്മാവ് പ്രവർത്തിച്ചു. അദ്ദേഹത്തിന് അപ്പം തോന്നി, ഞാനൊരു ദിവസവും കാണുന്നതല്ലേ, എനിക്കൊന്നുമില്ലല്ലോ. പക്ഷെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് പ്രവർത്തിച്ചു. അദ്ദേഹം പ്രാർത്ഥനാപൂർവം വചനം കേൾക്കാൻ തുടങ്ങി, മുട്ടുമേൽ നിന്ന് വചനം കേൾക്കാൻ തുടങ്ങി, കരഞ്ഞു, ഹൃദയം തുറന്നു, നിലവിളിച്ചു. ആ 10 ദിവസം തീർന്നന്ന് ദൈവം ഇടപെട്ടു. വർഷങ്ങളായി കേട്ടുകൊണ്ടിരുന്ന ആളെ അഭിഷേകത്തിന് സെയിം കാര്യം വർഷങ്ങളായി കേട്ടുകൊണ്ടിരുന്ന ആളാ. പക്ഷെ ഒരാൾ പ്രസംഗിച്ചത് കേട്ടിട്ട് അനുസരിച്ചപ്പോൾ അനുഗ്രഹം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് വചനത്തിൽ പറയുന്നത്, വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി പ്രസംഗത്തിൽ നിന്ന്. ഒരു ദൈവവചന ശുശ്രൂഷയെക്കുറിച്ച് ഒരാൾ പറഞ്ഞപ്പോൾ, ഒരാൾ പ്രസംഗിച്ചപ്പോൾ അത് കേട്ട് ഇത്രമാത്രം ദൈവത്തിന് ഇടപെടലുണ്ടായെങ്കിൽ, സാക്ഷാൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടാലോ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാരാണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്? വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ ദൈവപുത്രനായ യേശു തന്നെ നേരിട്ട് നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ്. 15-16 വാക്യങ്ങൾ, അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. ദൈവപുത്രൻ യേശു നേരിട്ട് കൽപ്പിച്ചിരിക്കുകയാണ് സുവിശേഷം പ്രസംഗിക്കുക. ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ദൈവപുത്രനായ യേശുവിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പന അനുസരിച്ച് ഒരു ചെറിയ കുട്ടി എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചാൽ പോലും യേശു അവിടെ പ്രവർത്തിക്കും. ഒരു ചേച്ചിയോ, ഒരു ചേട്ടനോ, ഒരമ്മയോ, ഒരപ്പനോ, ഒരു ടീച്ചറോ, ഒരു ഉദ്യോഗസ്ഥനോ, ഒരു തൊഴിലാളിയോ, ഒരു ഡ്രൈവറോ, ഒരു കൃഷിക്കാരനോ, ആരുമാകട്ടെ, ഈ ഒരു കൽപ്പന അനുസരിച്ച് എഴുന്നേറ്റ് നിന്ന് ദൈവപുത്രനായ യേശുവിനെ പ്രസംഗിച്ചാൽ, യേശുവിനെ പരിചയപ്പെടുത്തിയാൽ, അവൻ്റെ വചനങ്ങൾ ഘോഷിച്ചാൽ, അവിടെ അവൻ്റെ സാന്നിധ്യമുണ്ട്, അവൻ പ്രവർത്തിക്കും, അവൻ്റെ ആത്മാവിനെ വർഷിക്കും. വലിയ വ്യത്യാസങ്ങൾ ആ കുടുംബങ്ങളിലുണ്ടാവും. എന്നുവെച്ചതിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ ദൈവവചനം നമ്മളെ നിർബന്ധിക്കുകയാണ്. ഒന്ന്, നാം വചനം കേൾക്കണം. രണ്ട്, വചനം പ്രസംഗിക്കുന്ന പ്രസംഗകർ ഉണ്ടാകണം. വലിയ വചനപ്രഘോഷകരെ മാത്രമല്ല അച്ഛൻ ഉദ്ദേശിക്കുന്നത്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പറയണം. എല്ലാവരും അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മതരുന്ന സുവിശേഷ ബോധ്യങ്ങൾ പറയണം, സുവിശേഷ വചനങ്ങൾ പറയണം, ദൈവപുത്രനെ കുറിച്ച് പറയണം, യേശുവിനെ കുറിച്ച് പറയണം, യേശുവിൻ്റെ നാമത്തെ ഘോഷിക്കണം. ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, നമ്മുടെ കർത്താവിന് മുമ്പിൽ എളിമപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ എൻ്റെ പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിനെ കുറിച്ച് അനർഗളമായി കേൾക്കാൻ ഞങ്ങളുടെ കാതുകളെ തുറന്നു തരണമേ. യേശുവിനെ അറിയാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. യേശുവിനെ ദർശിക്കാൻ എൻ്റെ ആന്തരിക നേത്രങ്ങൾ തുറക്കണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനും മകളും, ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ, ഏത് അവസ്ഥയിലിരിക്കുന്നവനാകട്ടെ, ഏത് ഭാരത്തിലോടുകൂടെ കടന്നു പോകുന്നവനാകട്ടെ, വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, ഇപ്പോൾ ഹൃദയം തുറങ്ങുക. ദൈവം കൃപ ചൊരിയുന്ന സമയമാണ്. രണ്ട് കരങ്ങളെ ഉയർത്തുന്നു, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പിതാവേ, സ്നേഹ പിതാവേ, എന്റെ കാതുകൾ തുറക്കണമേ, പിതാവേ കാതുകൾ തുറന്നു തരണേ. ആവാ പിതാവേ, സ്നേഹ പിതാവേ, കാതുകൾ തുറന്നു തരണേ.
യേശുവിനെ കേൾക്കണം കർത്താവേ, യേശുവിനെ കേൾക്കണം, യേശുവിനെ കേൾക്കണം പിതാവേ, എനിക്ക് യേശുവിനെ കേൾക്കണം. വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു, തീവ്രമായ ആശിക്കുക, എനിക്ക് യേശുവിനെ കേൾക്കണം. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിനെ വലിയ ആഗ്രഹത്തോടെ, സ്നേഹപിതാവേ കാതുകൾ തുറന്നു തരണേ. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്നേഹപിതാവേ കാതുകൾ തുറന്നു തരണേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് മുട്ടിന്മേൽ നിന്ന് രണ്ട് കരങ്ങൾ യേശുവിലേക്ക് ഉയർത്തി സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി വന്ന യേശുവേ ഈ സമയം അനുഗ്രഹിക്കണമേ എന്ന് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക, ഉറക്കെ ഉറക്കെ വിളിക്കുക, യേശുവേ 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 യേശുവേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, കേൾക്കുവേണ്ടി ക്രൂശിക്കപ്പെട്ട യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കേ. ഉറക്കെ കൈകൾ ഉയർത്തി, ഞങ്ങൾക്കുവേണ്ടി ക്രൂശിക്കപ്പെട്ട യേശുവേ, യേശുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അന്ധകാര ശക്തികൾ ഇപ്പോൾ ഇടിമിന്നൽ പോലെ നിവധിക്കുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ.